ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പഠന വിഷയം നവോത്ഥാന നായകന്മാർ. വക്കം അബ്ദുൽ ഖാദർ മൗലവി, ജനനം 1873 ഡിസംബർ 28. ജന്മസ്ഥലം വക്കം. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. SNDP യുടെ മാതൃകയിൽ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം തുടങ്ങിയത് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആണ്. ഐക്യ മുസ്ലിം സംഘം, അഖില തിരുവിതാംകൂർ മഹാജനസഭ, ചിറയിൻ കീഴ് താലൂക്ക് മുസ്ലിം സമാജം എന്നീ സംഘടനകൾ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആണ്. ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രത്തിൽ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രം അഞ്ചുതെങ്ങിൽ സ്ഥാപിതമായത് 1905 ജനുവരി 19. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസികകൾ മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക എന്നിവ. ഖുർആൻ ആദ്യമായി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ പ്രസിദ്ധീകരണം ദീപിക. സ്വദേശാഭിമാനി പത്രം തിരുവനന്തപുരത്തു നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1907. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ CP ഗോവിന്ദപിള്ള. ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം എഴുതിയത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ദൗ ഉസ്സുബാഹ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായ വർഷം 1906. സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ സർക്കാർ നിരോധിച്ച വർഷം 1910. വക്കം അബ്ദുൽ ഖാദർ മൗലവി മരണമടഞ്ഞത് 1932 ഓഗസ്റ്റ് 23. സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന കൃതി രചിച്ചത് ഡോക്ടർ ജമാൽ മുഹമ്മദ്. വക്കം മൗലവി സെൻറ്റർ ഫോർ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. 1917 മൗലവി ആരംഭിച്ച അറബി മലയാളം മാസിക അൽ ഇസ്ലാം. എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് എന്തിനാണ് പത്രവും അച്ചടിശാലയും എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ വക്കം മൗലവി. പണ്ഡിറ്റ് കറുപ്പൻ, ജനിച്ചത് 1885 മെയ് 24. ജന്മസ്ഥലം ചേരാനല്ലൂർ, എറണാകുളം. ബാല്യകാല നാമം ശങ്കരൻ. ഗുരു അഴീക്കൽ വേലു വൈദ്യൻ. കൊച്ചി നാട്ടുരാജ്യത്തിനുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് ആണ് പണ്ഡിറ്റ് കറുപ്പൻ. അറേ സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹ്യ പ്രവർത്തകൻ. അറേ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ചു നൽകിയത് മംഗലപ്പിള്ളി കൃഷ്ണൻ ആശാൻ. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതി ജാതി കുമ്മി. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചന ആചാരഭൂഷണം. ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിൽ സഹായിച്ച കറുപ്പൻ്റെ പ്രധാന രചനകൾ ഉദ്യാന വിരുന്ന്, ബാലകലേശം. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ്റെ ഗൃഹത്തിൻ്റെ പേര് സാഹിത്യ കുടീരം. കവി തിലകൻ എന്നറിയപ്പെട്ടത് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പന് കവി തിലക പട്ടം നൽകിയത് കൊച്ചി മഹാരാജ്. പണ്ഡിറ്റ് കറുപ്പനെ സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചത് കൊച്ചി മഹാരാജാവ്. പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. പണ്ഡിറ്റ് KP കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായ വർഷം 1925. അറേ സമുദായത്തെ പരിഷ്കരിക്കാനായി പണ്ഡിറ്റ് കറുപ്പൻ തേവരയിൽ സ്ഥാപിച്ച സഭ വാനസമുദായ പരിഷ്കാരിണി സഭ. കട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി സമാധി സപ്താഹം. കല്യാണിദായിനി സഭ സ്ഥാപിക്കപ്പെട്ടത് കൊടുങ്ങല്ലൂർ. ജ്ഞാനോദയം സഭ സ്ഥാപിക്കപ്പെട്ടത് ഇടക്കൊച്ചി. സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിക്കപ്പെട്ടത് തേവര. പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിക്കപ്പെട്ടത് വടക്കൻ പറവൂർ. അരേയ വംശോധരണി സഭ സ്ഥാപിക്കപ്പെട്ടത് എങ്ങണ്ടിയൂർ. സന്മാർഗ പ്രദീപ സഭ സ്ഥാപിക്കപ്പെട്ടത് കുമ്പളം. കൊച്ചി രാജ്യത്തിലെ നാട്ടുഭാഷാ സൂപ്രണ്ട് പദവി പണ്ഡിറ്റ് കറുപ്പന് ലഭിച്ച വർഷം 1931. പണ്ഡിറ്റ് കറുപ്പനെ വളരെയധികം സ്വാധീനിച്ച സിദ്ധാന്തം അദ്വൈത സിദ്ധാന്തം. പ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ച് അന്തരിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേരാനല്ലൂർ. പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിൽ കായൽ സമ്മേളനം നടന്ന വർഷം 1913 ഫെബ്രുവരി 14. പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാന കൃതികൾ ജാതിക്കുമ്മി, പഞ്ചവടി, സ്തോത്രമന്ദാരം, ലങ്കാമർദ്ദനം, ബാലകലേശം, ചിത്രലേഖ, ആചാരഭൂഷണം, ധ്രുവചരിതം, അരയ പ്രശസ്തി, ലളിതോപഹാരം,
കാളിയമർദ്ദനം. 1922 അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും എന്ന കൃതി രചിച്ചത് തങ്കപ്പൻ പൂയ്യപ്പിള്ളി. പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 2013. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് സുഗതകുമാരി. പണ്ഡിറ്റ് കറുപ്പൻ മരണമടഞ്ഞത് 1938 മാർച്ച് 23. കുര്യാക്കോസ് ഏലിയാസ് ചവറ, ജനനം 1805 ഫെബ്രുവരി 10, ജന്മസ്ഥലം കൈനകരി ആലപ്പുഴ. അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ആദ്യത്തെ കേരളീയ വികാരി ജനറൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. വിദേശീയരുടെ സഹായമില്ലാതെ കോട്ടയത്ത് അച്ചടിശാല സ്ഥാപിക്കുവാൻ നേതൃത്വം നൽകിയത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ചാവറ അച്ഛൻ പുരോഹിത വൃത്തിയിൽ പ്രവേശിച്ച വർഷം 1829. സീറോ മലബാർ കത്തോലിക് പള്ളിയിൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ വികാരിയായത് 1861. കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ എന്ന് കേരള ചരിത്രം വിശേഷിപ്പിക്കുന്ന നവോത്ഥാന നായകൻ ആണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ, ദൈവദാസൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ, അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ. ചാവറയച്ചൻ സ്ഥാപിച്ച സന്യാസി സംഘം CMI, കാർമലൈറ്റ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയാണ് CMI സന്യാസി സഭ. ചാവറയച്ചൻ സ്ഥാപിച്ച ആദ്യത്തെ കന്യാസ്ത്രീ മഠം CMC, കോൺഗ്രിഗേഷൻ ഓഫ് ദി മദേഴ്സ് ഓഫ് കാർമൽ. CMI സഭയുടെ ആദ്യ സുപ്പീരിയർ ജനറൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ മാന്നാനത്ത് സ്ഥാപിച്ച പ്രസ് സെൻറ് ജോസഫ് പ്രസ്. കേരളത്തിലെ മൂന്നാമത്തെ പ്രസ്താണ് സെൻറ് ജോസഫ് പ്രസ്. സെൻറ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ജ്ഞാനപീയൂഷം. സെൻറ് ജോസഫ് പ്രസ് സ്ഥാപിച്ച വർഷം 1846. ദീപിക പത്രം ആദ്യമായി അച്ചടിച്ച പ്രസ് സെൻറ് ജോസഫ് പ്രസ്. ദീപിക പത്രം ആദ്യമായി അച്ചടിച്ച വർഷം 1887. സൗജന്യ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനായി പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ. പള്ളികളോട് ചേർന്ന് സ്ഥാപിച്ച സ്കൂളുകൾ അറിയപ്പെട്ടിരുന്നത് പള്ളിക്കൂടം. ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ. ചാവറയച്ചനെ ധന്യൻ പദവിയിലേക്ക് ഉയർത്തിയ മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച വർഷം 1986 ഫെബ്രുവരി 8. ചാവറ അച്ഛൻ ഒരു രേഖാചിത്രം എന്ന പുസ്തകം രചിച്ചത് KC ചാക്കോ. എ പേൾ ട്രൂലി ഇന്ത്യൻ എന്ന പുസ്തകം രചിച്ചത് ഫാദർ തോമസ് പന്തപ്ലാക്കൻ. ചാവറ അച്ഛനെക്കുറിച്ച് MK സാനു എഴുതിയ ജീവചരിത്ര ഗ്രന്ഥം ജീവിതം തൻ്റെ സന്ദേശം, വിശുദ്ധ ചാവറയുടെ ജീവിതം. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അന്തരിച്ച വർഷം 1871 പൂനൻ മാവ്. താങ്ക് യു ഓൾ.